നമസ്കാരം ടിനിക്കഥകളിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഫാൻ ഫാനെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഫാനുകളുണ്ട് ഫാൻ നമുക്ക് കാറ്റ് കൊള്ളാനുള്ള ഫാൻ എക്സോസ്റ്റ് ഫാൻ ഉണ്ട് അത് അകത്തുള്ളത് പുറത്തേക്ക് കളയും പക്ഷേ ഈ ഫിലിം സ്റ്റാർസിൻ്റെ ഫാൻസ് എന്ന് പറയുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റ് നടക്കുന്നത് ഈ ഓൺലൈൻ മീഡിയയിലൊക്കെയാണ് അപ്പോൾ ഒരു ആരാധകൻ ഒരു ലാലേട്ടൻ്റെ ആരാധകനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് പേരൊന്നും കൃത്യമായിട്ട് ഞാൻ പറയില്ല കാരണം അത് അവനെ ബാധിക്കുന്നതുകൊണ്ടാണ് മംഗ്ലീഷ് എന്ന് പറയുന്ന പടം നടക്കുമ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് മധു എന്ന പേരിൽ ഞാൻ പറയും മധു എന്നാണ് റോണക്സ് എന്ന് പറയുന്ന ചീഫ് മേക്കപ്പ് മാൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ മധു എന്ന് പറയുന്ന പയ്യൻ എന്നെ ഇങ്ങനെ മാറി എന്നിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം മമ്മൂക്കാണ് അതിൽ നായകൻ അപ്പം എന്നെ ഇങ്ങനെ ഇടക്കിടക്കെങ്കിലും നോക്കും ഞാൻ ഇട എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നൊരു പയ്യനും ഇവൻ എന്താണ് ഇടക്കിടയ്ക്ക് നോക്കണം എനിക്ക് സംശയമുണ്ട് അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ചേട്ടൻ മമ്മൂക്കയുടെ ആളാണല്ലേ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചത് എന്താണ് അങ്ങനെ പറഞ്ഞത് അല്ല ചേട്ടൻ ഇപ്പോഴും മമ്മൂക്ക തന്നെയാണ് പൊഴുത്തി പറഞ്ഞത് നമ്മുടെ ലാലേട്ടനെ കുറിച്ചൊന്നും അധികം പറയാനുള്ളൂ അപ്പോൾ മനസ്സിലായി ഇവൻ ലാലേട്ടൻ ഫാൻ്റെ ആളാണ് പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇവൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ആ സമയത്ത് പെരിച്ചാഴി റിലീസാവാൻ പോവാണ് മമ്മൂക്കയുടെ ഗാങ്സ്റ്റർ റിലീസാകാൻ പോവാണ് അപ്പോൾ ഇവൻ ഒരു ഓട്ടഷ ഉണ്ട് ഇവന് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ആ ഓട്ടോറിക്ഷയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലുള്ള ചില്ലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചില്ലിൽ നോക്കിയാൽ ആലേൻ്റെ ഒരു കണ്ണ് ഇവിടെ കാണും ഒരു മറ്റൊരു കണ്ണ് ബാക്കിൽ അങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് സ്പടികത്തിലെ മോഹൻലാലാണ് പിന്നിലുള്ളത് മൊത്തം പേരൊക്കെ ഇട്ടിരിക്കുന്നതിന് സ്പടികം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ റോണക്സ് പറഞ്ഞു നീ ഇവിടെ കിടന്ന് അധികം മോഹൻലാൽ ഫാൻസ് കളിക്കണ്ട കാരണം ഇത് മമ്മൂക്കയുടെ സെറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവനാണെങ്കിൽ മമ്മൂക്ക് അവിടെ വന്നിട്ടും ഭയങ്കര അടുപ്പോ ഇതൊന്നുമില്ല അപ്പോൾ ഇത് ഇവൻ ഭ്രാന്തനായിട്ടുള്ളൊരു ഫാനാണെന്നുള്ളൂ മനസ്സിലായി അപ്പോൾ ഇവൻ ഫോണൊക്കെ വിളിച്ച് പറയേണ്ടത് എടാ നാളെ രണ്ട് വണ്ടി ആൾക്കാരെ ഇറങ്ങണം കേട്ടോ നിലമ്പൂരിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങണോട്ടാ പെരിച്ചാഴ്ച പ്ലീസ് ആണ് പൊളിക്കാനുള്ളതാണ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അറേഞ്ച്മെൻറ്റ് അപ്പോൾ തന്നെ റോണക്സടൊക്കെ ഇങ്ങനെ നോക്കും എന്താടാ ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് കൂടെ കിടന്ന് ഈ ഫാൻ കളി വേണ്ട എന്ന് പറഞ്ഞില്ലേന്ന് പറയും ഇവൻ മേക്കപ്പിലല്ല ശ്രദ്ധ ഇവൻ നാളെ ആളെ വരുന്ന സംഭവം മറ്റത് അപ്പോഴേക്കും ഇവൻ എൻ്റെ അടുത്ത് ഭയങ്കര കളിച്ചാണ് കാരണം എൻ്റെ ശത്രുമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാൻ പോലെയൊക്കെയാണ് ഫാൻസുകളുടെ വിചാരം മമ്മൂക്ക ലാലേട്ടനൊക്കെ ഭയങ്കര അടുപ്പമാണ് ഇത് വേറൊരു വിഭാഗമാണിത് അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചു ഇവൻ ഇതിൻ്റെ ഞാൻ പറഞ്ഞ് ഞാൻ ശരിക്കും ലാലേട്ട ഫാനാണ് ആണോ ഈ മമ്മൂക്കയുടെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കയറാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ തള്ളടിച്ചു അപ്പം ചേട്ടൻ ലാലേട്ടൻ്റെ ടീമാണോ അപ്പം നമ്മളൊക്കെ ഒന്നാണല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ നമ്മളൊക്കെ ഒന്നാടാ ആ പിന്നെ അവൻ എനിക്കൊന്നും ആരം കൊള്ളാം അവിടെ നിന്ന് എടുത്തു കൊണ്ടു പഴംപൊരി ഒരെണ്ണം തരണം ഇനി രണ്ടെണ്ണം ഒക്കെ കൊണ്ടുതായി ഇതൊന്ന് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ലാലേട്ടൻ്റെ ആളായല്ലോ ഇപ്പം അവിടെ നിന്ന് വിളിച്ചറേഞ്ച് ചെയ്യുന്നു മറ്റേ വിളിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പടത്തിലൊരു സായിപ്പുണ്ട് ഈ സായിപ്പിൻ്റെ അടുത്താട്ടെ ആട്ടേ ചെന്നിട്ട് ഇവൻ പറഞ്ഞേ മമ്മൂക്കനെന്തോ കാണിച്ചിട്ട് പറഞ്ഞു സെവറൽ ഫിലിം ഫ്ലോപ്പ് മാൻ എന്നൊക്കെ പറഞ്ഞു പടം പൊട്ടിയിട്ടുള്ളതാണ് മമ്മൂക്ക ലാലേട്ടനെടുത്താൽ ഇതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചേക്ക മമ്മൂക്കിത് അറിയുന്നില്ല അപ്പോൾ മമ്മൂക്ക അവിടെ ഇരിക്കുമ്പോൾ ഈ സായിപ്പ് വന്നിട്ട് ചോദിച്ചു യു ആർ സെവൽ ഫിലിംസ് ഫ്ലോപ്പ് അപ്പോൾ ആ സമയത്ത് ഇമ്മാനുവല് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് മമ്മൂക്ക ചോദിച്ച് ഇവിടെ ആരുടാ എൻ്റെ പട ബുട്ടീന്ന് പറഞ്ഞോന്ന് പറഞ്ഞു ഇവനൊരൊറ്റ ഓട്ടം അങ്ങോട്ട് വെച്ചു കൊടുത്ത് അപ്പം ഇപ്പം എൻ്റെ അടുത്ത് കണ്ടുകൊണ്ട് ഞാൻ പറയില്ല പറയില്ലെന്ന് ഇവനവിടെ പറഞ്ഞോണ്ട് ഇടക്കാണ് അപ്പോൾ അത്രയ്ക്കും ഭ്രാന്തനായിട്ട് ഒരാളാണ് അപ്പോൾ ഞാനിവിൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് രാജേട്ടൻ നേരിട്ട് കാണണോന്ന് ചോദിച്ചു അപ്പോൾ അയ്യോ കണ്ടാണ് അതൊരു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ബോധം കിട്ടുകയോന്ന് അത്രയ്ക്ക് ആരാധനയാണ് ഞാൻ ദൂരത്തുനിന്ന് പോലും എനിക്ക് കാണണ്ട എന്നാണ് ആഗ്രഹം കാരണം കാരണം ദൈവം പ്രത്യക്ഷപ്പെട്ട എങ്ങനെയായിരിക്കും അതാണ് അവൻ്റെ മനസ്സിൽ അപ്പോൾ ഈ മധു എന്ന് പറഞ്ഞവൻ ലാലേട്ടൻ ഭ്രാന്ത് മൂത്ത് 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 ലാസ്റ്റ് ഇവിടെ നിന്ന് പുറത്തായി ഈ സെറ്റിന്ന് പുറത്തായി കാരണം അവിടെ കംപ്ലീറ്റ് ലാലേട്ടൻ്റെ പോസ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട് ഇടുന്ന പിന്നെ എന്ത് ചെയ്യും ഇപ്പം പുള്ളി അഭിനയിക്കാൻ നടക്കുന്നുണ്ട് പല സ്ഥലത്ത് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഇവനെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇരിക്കാതെ കാര്യം കാരണം ലാലേട്ട ഇങ്ങനൊരു ഭ്രാന്തനായിട്ടൊരു ആളുണ്ട് കാരണം ഈ അമ്മ പരിപാടികളൊക്കെ എപ്പോഴും തൊട്ടടുത്തായി എനിക്ക് സീറ്റ് ലാലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേരുണ്ട് മോനെ അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഇതങ്ങനെയല്ല ഇത് വേറൊരു ഭ്രാന്തരാണ് അവന് അവൻ വിളിക്കും മോനെ എനിക്കവനൊന്ന് കാണുമെന്ന് പറഞ്ഞു ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു ലാലേട്ടനെ നിന്നെ കാണുമെന്ന് പറഞ്ഞു അയ്യോ ചേട്ടൻ വരാൻ പറ്റില്ല ഇവൻ ചാത്താ വരില്ല കാണും വേണ്ട ഒന്നും വേണ്ട അവൻ പറഞ്ഞു എനിക്ക് ലാലേട്ടനെ കണ്ടാൽ ഞാൻ ബോധം കെട്ട് വീഴുമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയും ചില ഫാൻസ് ഉണ്ട് സിനിമയിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുള്ളൊരു ഫാനാണ് അവൻ ഇപ്പോഴും മാറി നിന്ന് ആരാധിക്കുകയും ആ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഈ സിനിമാ താരങ്ങളൊന്നും അറിയുന്നില്ല ഇത്രയും ആരാധനയോടുകൂടി ഈ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവരുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവരുടെ വ്യക്തിത്വങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നുണ്ട് ഇത്രയും ആരാധന ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അത്രയും ദൈവമായിട്ട് പൂജിപ്പിക്കും പൂജിക്കുന്നതൊക്കെ പക്ഷേ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അതും സിനിമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ലാലേട്ടനെ നേരിട്ട് കാണണ്ട എന്ന് പറയുന്ന ഒരാൾ നേരിട്ട് കണ്ടാൽ ബോധം കെട്ട് വീഴും എന്ന് പറയുന്ന അതെനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഇവനെക്കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും ഇയാളെക്കുറിച്ച് അറിയാൻ പറ്റും കാരണം അവർ ഇപ്പോൾ അഭിനയിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആ ലാലേട്ടൻ ഫാൻ ഒരു അത്ഭുതമായിട്ട് തന്നെ അതായത് ലാലേട്ടനെ പോലും ഒരു അത്ഭുതമായിട്ട് നിൽക്കുകയാണ്